ഗ്ലാസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും പിന്നെ ഒരു ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആദ്യം ഞങ്ങളിങ്ങനെ ചായ കുടിക്കുവാണ്. ഈ കാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി പരിപാടിയിലേക്ക് നീങ്ങുള്ളൂ. അപ്പം ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന കാണിക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സവാളയാണ്. രണ്ട് സവാള അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കാം. അതിലേക്ക് മൂന്ന് കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാന്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതാ രണ്ട് ചെറിയ കഷ്ണം പട്ടയും ഒരു നാല് ഗ്രാമ്പൂവും പിന്നെ നാല് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ആദ്യ എണ്ണയിലാണ് ചേർത്ത് കൊടുക്കണം, അങ്ങനെയും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ സവാള വഴന്നു വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും പിന്നെ ഒരു മൂന്ന് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. അപ്പം സവാളയൊക്കെ നന്നായി വഴന്നു വന്നു. ഇനി അതിലേക്ക് ഞാൻ ഇടേണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, അത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതില് പച്ചമുളക് പെപ്പർ പൗഡറുമാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇതിന് യൂസ് ചെയ്യില്ല. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയാട്ടോ. അപ്പം കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാട്ടോ. ഞാന് ഏകദേശം ഇത്രയാണ് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ മസാലയൊക്കെ നന്നായി വഴന്നു വന്നു. അതിലേക്ക് ഞാൻ ഇതേണ്ട ഇത്ര ചിക്കനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ചിക്കൻ ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഉരുളക്കിഴങ്ങാട്ട്. ഇതൊരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതില്ലാതെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ അല്പം ഞാൻ ചൂടുകൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ഞാൻ അടച്ചു വെക്കുകയാണ്. അപ്പൊ എന്റെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കനും കിഴങ്ങും എല്ലാം വെന്ത് വന്നു കേട്ടോ നന്നായിട്ട്. ഇത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരു വിസിലിനെ എടുക്കാം, അങ്ങനെയും ചെയ്യാം, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ ലാസ്റ്റിന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാട്ടോ. ഒന്നര ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്തെടുക്കാൻ പോകുന്നത് മല്ലിയിലയാട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പൊ ലാസ്റ്റ് ഐറ്റം കൂടെ ചേർത്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എന്റെ അടിപൊളി ചിക്കൻ കുറുമ റെഡിയായി. നല്ല ടേസ്റ്റി ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നിങ്ങൾ ശരിക്കും വേണമെങ്കിൽ ഇത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലിനെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ നിങ്ങള്, ഇത് ഒരു ചീരയാണ്. ഷോ പ്ലാന്റ് പോലെ തോന്നും, കാണാൻ നല്ല രസമില്ലേ. ഇതിന് മയിൽപ്പീലി ചീര എന്നാട്ടോ പറയുന്നത്. അമ്മ പപ്പായം പറിക്കാം കേട്ടോ. ഒന്ന് പറിച്ചു, ഇനി ഒന്ന് പറിക്കുകയാണ്. പറിച്ചാ, ഇനി എന്താ പറിക്കാൻ പോകുന്നത്? ഡ്രാഗൺ ഫ്രൂട്ടാ. ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കുകയാണ്. അടിപൊളി, ചെറുതാണ് പക്ഷെ രണ്ടും ആയി കേട്ടോ. ഇനി ഞാൻ മുറിക്കുമ്പോ കാണിക്കാവേ. ഇപ്പൊ ഞങ്ങള് പാഷൻ ഫ്രൂട്ട് പറിക്കേണ്ട പരിശ്രമത്തിലാട്ടോ. ആണ്ടി, അയ്യോ പോയി. മൂന്ന് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഓയില് വേണമെങ്കിലും ചേർക്കാട്ടോ. മാവ് പോലെയല്ല, കച്ചിരി കട്ടിയിൽ കുഴക്കണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഓക്കെ, അപ്പം ചപ്പാത്തിയുടെ മാവ് പോലെയല്ല കേട്ടോ, ഇത്തിരി കട്ടിയിൽ കുഴക്കണം.
ഇല്ലെങ്കിൽ എണ്ണ ഇങ്ങനെ വല്ലാതെ കുടിക്കും ഇത് അപ്പൊ അമ്മ പൂരിക്ക് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ ചൂടായി നോക്കാൻ വേണ്ടി ഒരു കുഞ്ഞുള്ള മാവ് അമ്മ എണ്ണയിലിട്ട് കൊടുത്തു അത് പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് പൂരി റെഡി അപ്പൊ ഇതിങ്ങനെ പൊങ്ങി വരണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളെക്കാൾ അടിപൊളിയായിട്ട് പൂരി ഉണ്ടാക്കാൻ അറിയുന്നവർ ഇത് കാണുന്നുണ്ടാവും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ അല്ലേ അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അമ്മ ഭയങ്കര ചീയായിരുന്നു സെക്കൻഡ് പൂരി റെഡി അങ്ങനെ ഓരോരോ പൂരി ആയിട്ട് ഉണ്ടാക്കി എടുക്കുവാണ് ഇനി ഞാൻ ഫൈനലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കുറച്ച് ഫ്രണ്ട്സ് ചേട്ടായുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് ഉണ്ടാക്കുവാണ് അപ്പൊ പൂരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറിൽ വെക്കുവാണെങ്കിൽ കുറെ എണ്ണയൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് റെഡി ആക്കുക കേട്ടോ അങ്ങനെ പൂരി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഇത്തിരി തിരക്കുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കുവാണ് അപ്പൊ അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കൽ പരിപാടി തന്നെയാണ് അമ്മ പാവ വിയർത്ത് ഒരു വിധമായിട്ടാണ് ഞാൻ പറയാറില്ലേ എപ്പോഴും അമ്മനെ ഏൽപ്പിച്ചു വിട്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ഉണ്ടാക്കാൻ കഷ്ടമുള്ള പരിപാടിയല്ല അത് അമ്മേന്റെ തലയിൽ കൊടുത്തു നാല് പൂരിയൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലില്ലേ പിന്നെ ഈ എണ്ണ ഇത്തിരി ചൂടാവാൻ വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ പൂരി പൊങ്ങി വരില്ല അതുകൊണ്ട് നാലെണ്ണ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് നേരം നല്ലവണ്ണം വെയിറ്റ് ചെയ്യണം ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവാൻ എണ്ണ ചൂടാന് ശേഷം ഇട്ട് കൊടുത്താ കേട്ടോ അപ്പൊ നല്ലവണ്ണം പൊങ്ങി വന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ പൂരി ഇങ്ങനെ അടിച്ച് പരത്തി പോലെ ഉണ്ടാവും അതുകൊണ്ട് നാലെണ്ണ ഒക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ എണ്ണ ചൂടാവാൻ ഇത്തിരി നേരം വെക്കും എന്നിട്ട് പിന്നെ ഉണ്ടാക്കും അപ്പൊ നമുക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ സാധാരണ ഈ ഭാഗത്ത് ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കാറില്ല കാണാറുണ്ടല്ലോ എപ്പോഴും ഒന്നിക്കലും വരാന്തിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഈ ടേബിൾ ഞങ്ങൾ യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കും ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ മാത്രമേ ഇത് ഞങ്ങൾ യൂസ് ചെയ്യുള്ളൂ അപ്പം ഭയങ്കര മടിയാണ് കേട്ടോ കിച്ചണിൽ ഇങ്ങോട്ടേക്ക് ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാം അതിനേക്കാളും തന്നെ അവിടെ ഒരു ടേബിൾ ഇരിപ്പുണ്ട് അപ്പൊ അവിടെ തന്നെ ഇരുന്ന് കഴിക്കും അപ്പൊ ഇന്ന് അവർ കഴിച്ചു പോയി അതുകൊണ്ട് ഞങ്ങൾ വെച്ചപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ കഴിക്കാം അപ്പൊ അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ ഫുൾ സെറ്റപ്പ് ആയിട്ട് വരുന്നുണ്ട് എന്റെ കറിയുടെ അഭിപ്രായം അച്ഛൻ പറയും കേട്ടോ അവര് വന്നപ്പോഴും എടുക്കാൻ പറ്റിയില്ല വീഡിയോ അവർക്ക് ഇത്തിരി തിരക്കായിരുന്നു അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരക്കായിരുന്നു അച്ഛന് കൊടുക്കട്ടെ അച്ഛൻ ഹായ് ഒന്നും പറഞ്ഞില്ലല്ലോ കഴിക്കാൻ പോകട്ടെ അച്ഛൻ കഴിക്കുന്ന കാണുമ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്ന കൊതിയാവുന്നു അപ്പൊ ഞാൻ കഴിക്കട്ടെ അടിപൊളി മാനേടിക്ക് നിങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമന്റ് കേട്ടാനും മറക്കരുത് കാരണം നിങ്ങളുടെ കമന്റ് ആണ് ഞങ്ങളുടെ പ്രോത്സാഹനം ബൈ ബൈ